സ്വവർഗ വിവാഹത്തിന്റെ നിയമസാധുതയിൽ സുപ്രീംകോടതിയുടെ നിർണായക വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ അഞ്ചംഗ ബെഞ്ചാണ് വിധി പറയുക. ഒരേ ലിംഗത്തിൽപ്പെട്ടവർക്ക് വിവാഹിതരാകാൻ അവകാശമുണ്ടെന്നും സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഭർത്താവ് ഭാര്യ എന്നതിനെ ദമ്പതിമാർ എന്ന് വായിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം. ഒരേ ലിംഗത്തിൽപ്പെട്ടവർക്കും വിവാഹിതരാകാൻ അവകാശമുണ്ടെന്നും സ്പെഷ്യൽ മാരേജ് ആക്ടിൽ ഭർത്താവ് ഭാര്യ എന്ന് പറയുന്നതിനെ ദമ്പതിമാർ എന്ന് വായിക്കണമെന്നുമാണ് ഹർജികളിലെ പ്രധാന വാദം. പ്രായപൂർത്തിയായവർക്ക് ഒരുമിച്ച് ജീവിക്കാനും വിവാഹം കഴിക്കാനും അനുമതിയുണ്ടെന്നിരിക്കെ സ്വവർഗ വിവാഹത്തിന്റെ പേരിൽ മാത്രം വിവാഹത്തിന് നിയമസാധുത ലഭിക്കാത്തത് വിവേചനമെന്ന് ഹർജികൾ ആരോപിക്കുന്നു. വിഷയം കോടതിയാണോ പാർലമെന്റാണോ തീരുമാനിക്കേണ്ടതെന്നതിൽ ആദ്യവാദം കേൾക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. മാർച്ച് 13 മൗലിക പ്രാധാന്യമുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള വിവിധ ഹർജികളിൽ വാദം കേൾക്കുന്നത് സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന് വിടുകയായിരുന്നു. കേസിൽ ഏപ്രിൽ 18 മുതൽ വാദം ആരംഭിച്ചു. കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന കേസടക്കം പരിഗണനയ്ക്ക് വിളിച്ചുകൊണ്ടായിരുന്നു സുപ്രീംകോടതി നടപടി. സ്വവർഗ വിവാഹത്തെ എതിർത്ത് കേന്ദ്രം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തു. ഇന്ത്യൻ സംസ്കാരത്തിനും ജീവിത രീതിക്കും സ്വവർഗ വിവാഹം എതിരാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ മുഖ്യവാദം. സ്വവർഗ വിവാഹവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിന് തയ്യാറല്ല. സെക്ഷൻ 377 റദ്ദാക്കിയത് കൊണ്ട് മാത്രം സ്വവർഗ വിവാഹം നിയമപരമാകില്ലെന്ന് കേന്ദ്രം നിലപാട് സ്വീകരിച്ചു. വ്യത്യസ്ത ജാതിയിലും മതത്തിലും പെട്ടവരുടെ വിവാഹത്തിന് ലഭിക്കുന്ന ഭരണഘടനാപരമായ പരിരക്ഷയിൽ സ്വവർഗ വിവാഹം വരില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. ദിവസങ്ങൾ നീണ്ട ഇരുവിഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷമാണ് ഇന്ന് സുപ്രീംകോടതി വിഷയത്തിൽ വിധി പറയുക. 2021 കണക്ക് പ്രകാരം ലോകത്തിലെ 29 രാജ്യങ്ങൾ സ്വവർഗ വിവാഹത്തെ നിയമവിധേയമാക്കിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തുമോ എന്ന് ഇന്നറിയാം. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.